हाई चुम्मा चुले या रेश अप वीडियो एल स्वागत इन वीडियो नाम का मतलब कुदरान तुरंग त्रृशूर केर आद्यमान कुदरान तुरंग अब इन वीडियो नामा का अब या फ्रेंडी टू वीलर पे ना वेलो उच्च समय पन्म अब नाम हाईवे कटो अब पटिकाड़ चुन मण स्टोप कहो इतना नाम विचा संभव तेज का वैलियर सरप्रईस कम या आदान या तुरंग वरुद अब एनिदा कहानी या कैपी आदल तुरंग नाम कटना काच्च तेटो फैमिली वन जस्ट कौन कम त्रृशूर् जिले ना के आदिंग टणल और तुरंग अदर वैलियर संभव तणल कड़क मे या विचा सत्य लाइटेंूटी इत्रमात्र वे या विचार कम इंटी कड़को वो लाइट सीलिंग काइट आवलो ना वे एत्रोम लाइट मोल सीलिंग सैटी एल वे कड़को हेड लाइट ऑन निर्बंध बोर्ड एल्वे अदुकोंडु तन्ने आ नियमम एल्लावरुम करक्ट आयिट्ट् उपयोगिच्चुकोंडु तन्नेयाण् इतिन्टे उळ्ळिलेक्क् वण्डिकळ् पास् चेय्तुकोंडिरिक्कुन्नत् कार्यं ञान् वीडियो चेय्यिट्टेंगिलुम् कूडियिट्ट् क्यामरयुडे सैड् कूडे ञान् ओरुपाड् नोक्कि आस्वदिक्कुन्नुण्ट् कारणम् एन्ताच्च् कझिञ्ञाल् आद्यमायिट्ट् काणुन्नतुकोण्डायिरिक्कां ഒരു പ്രത്യേക ഒരു രസം തന്നെ അതിന്റെ ഉള്ളിൽ കൂടെ വരുമ്പോൾ കാണാനുണ്ട് കാരണം പാറകൾ നമുക്ക് ഇങ്ങനെ ശരിക്കും നേരിട്ട് കാണാം പാറകൾ കട്ട് ചെയ്ത് എടുത്തതിന്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് നമുക്ക് ഇങ്ങനെ എന്തുകൊണ്ടോ മാറ്റോ നെറ്റ് ഒക്കെ വെച്ച് കവർ ചെയ്തിട്ട് അതിനെ റെഡ്ഗേനെ പിടിച്ച് താങ്ങി നിർത്തിയിട്ടുണ്ട് ഏകദേശം 10 വർഷത്തോളം ഈ കുദരാന്റെ തുരങ്കത്തിന്റെ വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് എടുത്തു എന്നുള്ളതാണ് ഈ അടുത്താണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തത് എങ്കിലും കൂടിട്ട് ഒരു ടണലേ ഓപ്പൺ ആയിട്ടുള്ളൂ തൊട്ടപ്പുറത്തെ ടണൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇതിന്റെ ഉദ്ഘാടനം വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ജനങ്ങൾ തന്നെയായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയായിരുന്നു കുദരാൻ എന്ന് പറയുന്ന സ്ഥലത്തെ മണ്ണടിച്ചിലും ഇവിടത്തെ ബ്ലോക്കും ഒരിക്കലും ജനങ്ങൾക്ക് മറക്കാൻ കഴിയില്ല തുരങ്കം വന്നതിനു ശേഷം ഇതിലൂടെയുള്ള യാത്ര 1.5 കിലോമീറ്റർ ലാഭവും ബ്ലോക്കില്ലാത്ത യാത്രയുമാണ് ഏറ്റവും വലിയ കാര്യം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണണം എന്നുള്ളത് ഇതിലൂടെ ഞാൻ പറയാണ് കാരണം അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ കേരളത്തിന് അഭിമാനിക്കാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് ഇങ്ങനെ ഒരു ആദ്യമായിട്ട് നമ്മുടെ അവിടെ വന്നിട്ടുള്ള ഒരു ടണൽ ആണ് നമ്മൾ ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട് ഇതിന്റെ അറ്റത്ത് എത്തിയിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് ഇവിടെ അന്വേഷിച്ചൊന്ന് അറിയാം നമുക്ക് എന്തെങ്കിലും ഒരു മികച്ച അനുഭവം എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരുമ്പോഴേ ഇതിൻ്റെ അറ്റം എവിടെയാണെന്നുള്ളത് അറിയാനുള്ള ഒരു ആകാംക്ഷയും മാത്രമല്ല നമ്മൾ ആദ്യമായിട്ടല്ല ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നത് അപ്പം പറഞ്ഞറിയിക്കാൻ പറ്റണില്ല എന്തായാലും ഒന്ന് വന്ന് കാണുന്നത് തന്നെ വേണം കേട്ടോ നിങ്ങൾ അപ്പം ഇനി ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അന്വേഷിച്ച് അറിയട്ടെ ഇത് അപ്പുറത്ത് വർക്ക് നടക്കുന്നുണ്ട് നമുക്ക് കാണാമല്ലോ കണ്ടോ അവിടേക്ക് നമ്മളെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല കാരണം അവിടെ സെക്യൂരിറ്റീസ് നമ്മളെ അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു അതാ എന്തെങ്കിലും ചിലപ്പോൾ വല്ല കല്ല് പൊട്ടിക്കണതോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയതുകൊണ്ടാവാം എന്താണെങ്കിലും വേണ്ടി നമ്മളിവിടെ ഒരു വർക്ക് നടക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വീഡിയോ ചെയ്യാൻ ഇങ്ങനെ കഴിഞ്ഞതിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷം ഇതാണ് ശരിക്കും ടണലിൻ്റെ ഫ്രണ്ടായിട്ട് കണക്ക് കൂട്ടുന്നത് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ അറിഞ്ഞിടത്തോളം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് കാരണം ഇതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ഒക്കെ ക്ഷമിക്കണം കാരണം ഞാനിപ്പോൾ അവിടെ അന്വേഷിച്ച് അറിഞ്ഞതിൻ്റെ ഒരു കണക്ക് പ്രകാരങ്ങളാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നത് നമ്മളിതിൻ്റെ അകത്തേക്ക് കടന്നാൽ തന്നെ നമുക്ക് സീലിങ്ങിൽ കാണാം 1200 LED ലൈറ്റ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സീലിങ്ങിൽ അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം ഇവിടെ ഒരുപാടുണ്ട് 10 മീറ്റർ ഉയരവും 14 മീറ്റർ വീതിയുണ്ട് ഈ ടണലിന് വാഹനങ്ങൾ പോകുമ്പോൾ 40 കിലോമീറ്റർ വേഗതയിൽ പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് പിന്നെ മറ്റുള്ളൊരു കാര്യം തുരങ്കം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 540 മീറ്റർ കഴിഞ്ഞാൽ തൊട്ട് റൈറ്റ് സൈഡിലേക്ക് അതായത് അടുത്ത തുരങ്കത്തിലേക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് ഉണ്ടെന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് അത് നമുക്ക് കാണാം ഇതാ നമ്മൾ മുന്നിലേക്ക് നോക്കുമ്പോൾ കുറച്ച് റൈറ്റ് സൈഡിലായിട്ട് കാണാനുണ്ടല്ലോ ഇതൊക്കെ ഉണ്ടോ ഈ തുരങ്കം നമ്മൾ എന്തെങ്കിലും ഇവിടെ ഒരു എമർജൻസി വന്നാൽ എന്തെങ്കിലും ഒരു അപകടം വന്നാൽ തൊട്ടപ്പുറത്തേക്കുള്ള തുരങ്കത്തിലേക്ക് കടക്കാനാണ് ഈ ഒരു തുരങ്കം ഇവിടെ നിന്ന് കാണിച്ചിരിക്കുന്നത് തുരങ്കത്തിൻ്റെ ഉള്ളിൽ നമ്മൾ വണ്ടിയിൽ പാസ് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലുകളൊക്കെ റേഞ്ച് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇടവിട്ട് ഇടവിട്ട് 6 ഫോണുകൾ ലാൻഡ് ഫോണുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഓക്സിജൻ്റെ അളവ് വായുമർദ്ദം അങ്ങനെയുള്ള എല്ലാ കാര്യത്തിൻ്റെയും അളവ് കറക്റ്റായിട്ട് ഇതിൻ്റെ മുന്നിലത്തെ ഓഫീസിൽ
സിസ്റ്റത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അതിനുള്ള എല്ലാ കൺട്രോളിങ്ങും കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ യാത്ര ചെയ്ത് പോവാം എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ള ഒരു വശം. എന്തെങ്കിലും രീതിയിലൊരു തീപിടുത്തം എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് അണയ്ക്കാനുള്ള എല്ലാ സെറ്റപ്പും ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഇതിനുള്ളിൽ തന്നെ വെള്ളത്തിന് സ്റ്റോർ ചെയ്യാനുള്ള ടാങ്കുകളുണ്ട്. പിന്നെ അത് വെള്ളം വരാനുള്ള പൈപ്പ് ലൈനുകൾ വാൾവുകൾ എല്ലാം തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ കുതിരാൻ തുറക്കത്തിൻ്റെ നീളം അറിയണമല്ലോ. നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 955 മീറ്ററാണ്. അതായത് 1 കിലോമീറ്റർ തികച്ചില്ല, പക്ഷേ 1 കിലോമീറ്ററോളം നമുക്ക് തോന്നിക്കുന്ന ഒരു തുരങ്കമാണ് ഇത്. അപ്പോൾ എന്തായാലും വന്ന് കാണാം. പിന്നെ എന്നെ കൊണ്ട് അറിയുന്ന കുറച്ച് അറിവുകളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അപ്പുറത്തെ തുറങ്കം കൂടി ഓപ്പൺ ആക്കുന്നത് വരെ നമ്മൾ വെയിറ്റിങ്ങിലാണ്. എന്തായാലും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ നന്ദി, നമസ്കാരം, താങ്ക്സ്.